ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൊമലിയാർസ് ഫാമിലിയിൽപ്പെടുന്ന കുറച്ച് പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ബിൽബർജിയ ഫെയറാംഡാൽസ് ആണ്. ഇതിൻ്റെ ലീഫ് ഗ്രീൻ കളറിൽ വീതിയുള്ള ലീഫാണ്. ഈ ലീഫിൻ്റെ രണ്ട് സൈഡിലും ചെറിയ നേരിയ മുള്ളുണ്ട്. ഇതിന് റെഡ് കളറിലുള്ള പൂവാണ് ഉണ്ടാവുക. ഇതിൻ്റെ പൂവ് ടോർച്ച് കത്തുന്ന പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാൻ. ഈ പൂവിൻ്റെ സ്ട്രക്ചർ ടോർച്ച് പോലെ ആയതുകൊണ്ടാവും ഇതിന് ഫ്ലെയിമിംഗ് ടോർച്ച് പ്ലാന്റ് എന്നും പറയും. ഇത് പൂവിട്ട് കഴിഞ്ഞാൽ ഈ പൂവ് ഇതിൽ രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ നിൽക്കും. പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പുതിയ ലീഫൊന്നും വരില്ല, പിന്നെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുക. അത് നശിച്ചു പോകുന്നതോടുകൂടി അതിനടിയിൽ പുതിയ തൈകൾ വരും. അപ്പോൾ ആ തൈ പറിച്ച് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം. കണ്ടോ, ഇതിലൊക്കെ പുതിയ തൈകൾ വന്നിട്ടുണ്ട്. ഇനി ഇതാണ് മാച്ചസ്റ്റിക് പ്രൊമലിയാർസ്. വീതി കുറഞ്ഞ നീണ്ട ലീഫാണ് ഇതിൻ്റെ. ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ പൂവും. ഇതിൽ ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ട് അതിലൊക്കെ തീപ്പെട്ടിക്കൊള്ളി പോലെ തിക്കായിട്ടുള്ള പൂവുണ്ടാവും. ഇതിലും പൂവുണ്ടായി കഴിഞ്ഞാൽ അത് നശിച്ചു പോയിട്ട് അടിയിൽ പുതിയ ഇളകൾ വന്നിട്ട് അതിലൊക്കെ പൂവുണ്ടാവും. ഇനി ഈ പ്ലാന്റ് ആണ് ഫിംഗർ നെയിൽ പ്രൊമലിയാർസ്. പ്രൊമലിയാർസ് ഫാമിലിയിൽ ഇവിടെയുള്ള ചെടികളിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇതിന് റേറ്റും കൂടുതലാണ്. ഒരു വലിയ പ്ലാന്റിന് 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ അറ്റത്ത് നെയിൽ ഷേപ്പിൽ ഒരു പിങ്ക് കളറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ ഫിംഗർ നെയിൽ പ്രൊമലിയാർസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നല്ല വെയിലുള്ള, അതായത് നല്ല നേരിട്ട് വെയിലടിക്കുന്ന സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫ് മഞ്ഞി ഒരു നരച്ച കളറൊക്കെ ആയിട്ട് വന്നത്. ശരിക്കും ഇതിൻ്റെ ലീഫ് നല്ല ഗ്രീൻ കളറിൽ, അറ്റത്ത് പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയാണിത് കാണാൻ. ഇത് കുറച്ച് കെയറിങ്ങും കുറവാണ്, അതുകൊണ്ടാണ് ഇതിന് ഭംഗി തോന്നാത്തത്. ഇനി അടുത്ത പ്ലാന്റാണ് ഗുസ്മാനിയ റെഡ്. ഇതിൽ ഫ്ലവർ ഉണ്ടായാൽ മാസങ്ങൾ നിൽക്കുന്നതാണ് പറയുക. ഇതിലിപ്പോൾ ഫ്ലവർ ഉണ്ടായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ഗുസ്മാനിയ റെഡ് പൂ മാത്രമല്ല, യെല്ലോ പിങ്ക് കളറൊക്കെ ഉണ്ട്. ഇതും പൂവുണ്ടായി കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോവും. പിന്നെ അത് നശിച്ചു പോകുന്നതോടുകൂടി തന്നെ അതിൻ്റെ അടിയിൽ പുതിയ ഇളകൾ വന്നിട്ട് അതിലാണ് പിന്നെ പൂവുണ്ടാവുക. പ്രൊമലിയാർസിൻ്റെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലീഫും ലീഫിലെ ഗ്രീനും പർപ്പിളും കൂടിയ കളറും ഒരു ലൈനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇതിൻ്റെ തന്നെ ലീഫിലെ ചെറിയൊരു കളർ വ്യത്യാസമുള്ളൊരു ചെടിയാണിത്. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഈ പ്രൊമലിയാർസ് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കുകയെന്ന് വെച്ചാലും ഇടയ്ക്കൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിൽ കൊള്ളിച്ചു കൊടുക്കണം. ഇത് കുറച്ച് സൂര്യപ്രകാശമൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. എന്നാൽ നമ്മൾ നേരിട്ടുള്ള വെയിലടിക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കുന്നതും അത്ര നല്ലതല്ല. ചെടി നശിച്ചു പോകുന്നുമില്ല. ചെടിയിൽ നമ്മൾ അതിൻ്റെ ലീഫിലെ ആ കപ്പ് ഭാഗത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഏത് വെയിലത്ത് വേണമെങ്കിലും അതിനൊരു കേടും വരില്ല. പക്ഷേ അതിൻ്റെ ലീഫിൽ, ലീഫിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, കളർഫുള്ളായിട്ടുള്ള ലീഫൊക്കെ ഒന്ന് മങ്ങി നരച്ച് പോയിപ്പോൾ. അതുകൊണ്ട് നേരിട്ടുള്ള വെയിലത്ത് വയ്ക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത, എന്നാൽ അത്യാവശ്യം വെളിച്ചവും വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഈ ചെടികളുടെ കളർഫുള്ളായിട്ടുള്ള ലീഫിനൊക്കെ ആ കളറ് ശരിയായിട്ട് കിട്ടണമെങ്കിൽ ലേശം വെയിൽ കിട്ടുന്ന ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വയ്ക്കുന്നതാണ് നല്ലത്. പ്രൊമലിയാർസ് ചെടികൾക്ക് വേര് വളരെ കുറവാണ്. ഇത് മരത്തിലൊക്കെ അള്ളിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഇത് ഓർക്കിഡ് വെക്കുന്ന പോലെ നമുക്ക് മരത്തിൽ വെച്ചിട്ട് വളർത്താം. അപ്പോൾ രണ്ട് ചകിരി എടുത്തിട്ട് അതിനുള്ളിൽ ഈ ചെടി വെച്ചിട്ട് അതിൽ കട്ടയും തൊണ്ടയൊക്കെ ഇട്ടിട്ട് ഇത് മരത്തിൽ കെട്ടി വെച്ചിട്ടും വളർത്താം. ഞാൻ ഈ പ്ലാന്റ് ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്.
ഇപ്പോൾ ഇത് പൂവിട്ട് കഴിഞ്ഞ ഒരു ചെടിയാണ്. അപ്പോൾ അത് നശിച്ച് പോയി തുടങ്ങി. അപ്പോൾ അതിനെ പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് അതിന് സൈഡിൽ ഒരു ഇല വന്ന് പുതിയ ഇല പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വേറൊരു പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നട്ടു കൊടുക്കാം. ഇപ്പോൾ പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ളത് മണ്ണ്, ചാണകപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ എല്ല് പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ മണ്ണ് നല്ല മണൽ മിക്സായിട്ടുള്ള ഇളക്കുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഇതിൽ ചകിരിച്ചോറ് ചേർക്കാതിരുന്നത്. ഇളക്കില്ലാത്ത മണ്ണാണെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് കൂടി മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ ചെടി നട്ടു കൊടുക്കാം. എന്നിട്ട് ഇതിന് ലേശം വെള്ളം ചാറിക്കൊടുക്കാം. ഈ ചെടിയുടെ ലീഫ് നല്ല വീതിയിൽ നീളം കുറഞ്ഞ ലീഫാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിൽ പുതിയ ഇളപൊട്ടി തൈ വന്നത് നല്ല നീളത്തിൽ വീതി കുറഞ്ഞ ലീഫായിട്ടാണ്. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഈ ചെടിക്ക് ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചെടി ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. നശിച്ചു പോകുന്നതോടുകൂടി അതിൽ പുതിയ തൈ വന്നിട്ടുണ്ടാവും. പിന്നെ പുതിയ തൈ എടുത്തിട്ട് വീണ്ടും പോട്ട് മിക്സ് തയ്യാറാക്കി അതിലേക്ക് വെക്കുകയാണെങ്കിൽ ആ പോട്ട് മിക്സിലുള്ള വളം മതി അതിന് വളരാനും പൂവിടാനൊക്കെ. ഇനി ചെറിയ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ ഇടയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു തൈക്ക് വരുള്ളൂ. പക്ഷേ ഈ പോട്ടിൽ കണ്ടോ രണ്ട് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട്. അപ്പോഴും നമുക്കതിൽ പിന്നെ വളരാനുള്ള ആ ഒരു സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റേണ്ടി വരും. പിന്നെ അപ്പോൾ നമ്മൾ വലിയ ചട്ടിയിൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാനൊരു വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ മൂന്ന് നാല് തൈകളുണ്ട്, സൈഡിലൊക്കെ തൈകളുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ വളരാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാതെ തന്നെ അതിൽ വളട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് എന്താണ് അതിന് ഫെർട്ടിലൈസർ കൊടുക്കാം. വളരാനായിട്ട് പശുമൂത്രം വെള്ളം ചേർത്ത് കടയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പൂവിടാനായിട്ട് ഓർക്കിഡിന് കൊടുക്കുന്ന പോലെ പച്ചച്ചാണകത്തിന് വെള്ളത്തിൽ കലക്കി പിറ്റേൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ തെളിയെടുത്തിട്ട് വെള്ളം ചേർത്ത് ചെടിയുടെ കടയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കടയിൽ ചാണകപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ചെടിയുടെ കപ്പിൽ ഒഴിച്ചു കൊടുക്കരുത്. ഈ ചെടിയുടെ കപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ നടുവിലുള്ള ഭാഗത്തിനെയാണ്. കപ്പിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് അതിൽ കിടന്നിട്ട് അഴുകി ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെടിയുടെ കപ്പിൽ എപ്പോഴും ഫ്രഷ് വാട്ടർ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് നല്ല ശക്തിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വല്ല കൊതുകോ എന്തെങ്കിലുമൊക്കെ വരുന്ന മുട്ടയിടണമെങ്കിൽ അത് പോവാൻ അത് നല്ലതാണ്. ഈ ചെടിക്ക് ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇവിടെ സെയിലുണ്ട്. കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും സെയിൽ ചെയ്യും. DC കൊറിയറിലാണ് അയക്കാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. Thanks for watching.